നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സുബൈയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വലത് വശത്തേക്ക് തിരിഞ്ഞ് വലത് കവളത്തിടത്തിലേക്ക് അവന്റെ വലത് കൈയുടെ ഉള്ളം കൈ വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സഹോദര സഹോദരി നീ പറയണേ, അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകായീല വഇസ്റാഫീല വസറായീല വഹമലത്തിൽ അർശ് വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم اجرني من النار ജിബ്രീലിന്റെ ബറക്കത്ത് കൊണ്ട്, മീകായിലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്റാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്റാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലായിക്കത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഗ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ, അല്ലാഹ് നരകത്തെ തൊട്ട് കാക്കണേ, അല്ലാഹ് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കവിടെ സുബൈയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത് കവളത്തടത്തിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചിട്ട് നേരെ കിടക്കുക, വലതുവശം ചെരി, നമ്മള് കബറിൽ കിടക്കുന്നത് പോലെ കബറിൽ കൈ കെട്ടിയായിരിക്കും, ഇവിടെ കൈ കവളത്തടത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് കിടക്കും, എന്നിട്ട് ഇത് ചെയ്യണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെയും നരകത്തെത്തിട്ടുള്ള കാവൽ, രാവിലെ എഴുന്നേറ്റപ്പോഴും കാവൽ തേടിയ മനുഷ്യനാണ്, മനസ്സിലായിക്കോണം, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞ് ഷാഫി മദ്ഹബിലുള്ളവർക്കും അല്ലാത്തവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സുബൈ നമസ്കാരം കഴിഞ്ഞാൽ കയ്യും കാലും അനക്കാതെ കൂടി ഇരുന്നിട്ടില്ല, ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യം, അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും, ഗഫിറ ലഹു വ ഇൻ കാനത മിസ്ല സബദിൽ ബഹർ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായിട്ട് അഥവാ സമുദ്രത്തിന്റെ അഴിയിൽ നിന്ന് കടലിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ എല്ലാ ചെറുപാപങ്ങളും ആ ഒരൊറ്റ ദിക്കറ് ചെല്ലുന്നതിലൂടെ പൊറുത്തു കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഏതാ ദിക്ര? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യം. എപ്പോഴൊക്കെ ഇത് ചെല്ലാറുണ്ട്? സുബൈ കഴിഞ്ഞിട്ടും മഗ്രിബിന് ശേഷവും അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇത് മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്, അല്ലാഹുമ്മ അജ്റനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റനി മിനന്നാർ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. എന്താ അർത്ഥം? നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. മാത്രമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഷാഫി മദ്ഹബിലുള്ള സഹോദരാ സഹോദരി നീ ചെയ്യുന്ന അമല ഏത് നമസ്കാരമായിക്കോട്ടെ, അവസാനത്തെ തഹിയാത്തിൽ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരത്തിൽ നൊഴിയരുതേ. ഫർളായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ അവസാനത്തെ തഹിയാത്തിൽ നിന്ന് നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിങ്ങൾ പോകരുത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്, നമ്മളൊക്കെ അത് ചെയ്തിട്ടാണ് സലാം വീട്ടിൽ. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലാഹുവേ ഖബ്ർ ജീവിതത്തിൽ എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്നകളെ തൊട്ടും മരണാസന്ന വേളയിലുള്ള ഫിത്നകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ നാല് കാര്യങ്ങൾ തൊട്ട് കാവൽ തേടാതെ മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായ ദുആ. അതിലുമുണ്ട് എന്ത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ, അത് പറയാനാണ് ഞാൻ. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ നരകീയ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ.
നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നർത്ഥം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രഭാതത്തിനും പ്രദോഷത്തിനും കാവല് തേടുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാവല് തേടുന്നു, സുബയുടെ സുന്നത്തും സ്കരിച്ചിട്ട് അവിടെയും വലതുവശം ചെരിഞ്ഞ് കവളത്തടത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് അവിടെയും കാവല് തേടുന്നു, സുബയുടെ സുന്നത്തിനും കാവല് തേടുന്നു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർള് നമസ്കാരത്തിന്റെ അവസാനത്തിനും കാവല് തേടുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഏഴ് പ്രാവശ്യം കാവല് തേടുന്നു. ഇങ്ങനെ കാവല് തേട്ടം തന്നെ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞെടുത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما അല്ലാഹുവേ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, നീ കാവൽ നൽകണേ നാഥാ. അപ്പൊ ഇവിടെ ഒക്കെ നരകത്തെ തൊട്ടുള്ള കാവല് തേട്ടമാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ചുരുക്കാൻ ഈ നരകത്തെ കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത് ഇവരൊക്കെ ഞാൻ പറഞ്ഞത് വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഇപ്പൊ അതിലേക്ക് ഒന്നും പോകുന്നില്ല, അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. നരകത്തിന്റെ അടിത്തട്ട് അർലുഹാമിൻ റസാസ്, നരകത്തിന്റെ അടിത്തട്ട് ഈയത്തില്ല. നരകത്തിന്റെ മുഗൾ ഭാഗം ചെമ്പാൻ ചെമ്പാൻ സയ്യിദുന റസൂലുള്ളാഹി. ചെമ്പാവും എങ്ങനെ ഉണ്ട്? ചൂട് കുറയോ കൂടിയോ? കൂടും, ചൂടൊരിക്കലും പോകൂല. സഖഫുഹാമിൻ നുഹാസ്, അതിന്റെ മുഗൾ ഭാഗം മച്ച് ഭയങ്കര ചൂടാണ്. സയ്യിദുന റസൂലുള്ളാഹി ചെമ്പാൻ. വഹീതാനുഹാമിൻ കിബിരീത്, ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതിശക്തമായ പുകപടലമാണ്, ചൂട് കാറ്റ് വരെയാണ്. സുബ്ഹാനല്ലാഹ്, 1000 വർഷം കത്തിക്കപ്പെട്ട നരകം, ആ നരകമാണ് മുന്നിലേക്ക് വരുന്നത്. അതിന്റെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തപ്പെടുക. സയ്യിദുന റസൂലുള്ളാഹി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ നിന്നാല് സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നു. ഞാൻ തിരിച്ചു വരാം. അവിടുന്ന് നാലാമത്തെ ഘട്ടം കഴിഞ്ഞ് പിന്നെ എത്തുക അൽ ജന്നത്തു അവിന്നാർ, മഹ്ശറിയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാം. ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. അവിടുന്ന് വേർതിരിക്കും. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫി സഈർ. അഞ്ചാമത്തെ ഘട്ടം അതാണ്. ഒന്നാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. രണ്ടാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ദുനിയാവ്. മൂന്നാമത്തെ ഘട്ടം പറഞ്ഞു ഖബർ. നാലാമത്തെ ഘട്ടം പറഞ്ഞു മഹ്ശർ. അഞ്ചാമത്തെ ഘട്ടമാണ് ഈ പറയുന്നത് മഹ്ശറിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. യാ അല്ലാഹ്, സ്കരിച്ചാണോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, ഈ ദുനിയാവാകുന്ന 40, 50, 60, 70 വയസ്സ് കാലഘട്ടത്തിൽ നന്മ ചെയ്തവനാണോ? യാ അല്ലാഹ് തആൽ സ്വർഗത്തിലേക്ക്. അതല്ല, ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് നടന്നവനാണോ? നരകത്തിലോട്ട് പോയി. ഫരീഖും ഫി സഈർ, ഒരു കൂട്ടം ആളുകളെ സ്വർഗം, മറ്റൊരു കൂട്ടത്തെ നരകം. ഇത് തീരുമാനിക്കുന്നത് എവിടുന്നാ? മഹ്ശറയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാ. പക്ഷെ അമൽ ഏതാ പരിഗണിക്കുക? രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുന്യാവാകുന്ന ഇഹലോകമാകുന്ന 60 or 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ, അതാണ് ഖബറിൽ പരിഗണിക്കുന്നത്, അതാണ് മഹ്ശറയിൽ പരിഗണിക്കുന്നത്. എല്ലായിടത്തും പരിഗണന ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ നീ ചെയ്ത അമല് അത് മതി. ഈ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു, അവിടെ ഒന്നും വേണ്ട. അവിടെ നീ കരാറ് ചെയ്ത് അല്ലാഹയെ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് നീ പോകുന്നതാ. ഈ ദുനിയാവാകുന്ന രണ്ടാമത്തെ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ടോ? നമസ്കരിച്ചിട്ടുണ്ടോ? ഇബാദത്ത് എടുത്തിട്ടുണ്ടോ? എന്താ നീ ചെയ്തത്? വല്ല നന്മയുണ്ടെങ്കിൽ അല്ലാഹ് സ്വർഗത്തിലേക്ക് പോവാം. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട നിന്റെ എല്ലാ ജീവിതവും പരിഗണിക്കുന്നത്. നിനക്ക് സ്വർഗ നരകങ്ങളല്ലാഹു ചെറുതല്ല, മനസ്സിലായിക്കോ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ
ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയം തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബിർ തന്നെ പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയേക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അല്ലാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഫുഡ് ഏതാണെന്ന് ഒരിക്കൽ സഹാബത്തിന് നബിയോട് ചോദിക്കുകയാണ്. അവിടെ നിന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് ഇറക്കപ്പെട്ടത്. വാപ്പയെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിയത്. തറവാട്ടിലേക്ക് പോകണ്ടേ? ഇസ്മായിലെ പോകണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? സ്വർഗത്തിൽ ആദ്യമായി വിരുന്ന് നൽകുന്നത് ഏതാണ്? സ്വർഗത്തിലെ ഭക്ഷണം ഏതാണ്? അല്ലാഹു റസൂൽ പറയുകയാണ്, വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ആണെങ്കിൽ റാത്തായിരുന്നു ഉസ്താദേ. നമ്മളതല്ലേ കഴിച്ചിട്ടുള്ളൂ, വേറെ കഴിക്കണ്ടേ? നല്ല മീൻ നീ കഴിച്ചിട്ടുള്ള ദുനിയാവി കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല. ഐക്കുറയും ആവോലിയും ഒന്നും അല്ല, ഇതൊന്നും അല്ല, വേറെ മീനാണ്. ആമൂറും ഒന്നും അല്ല, ഇത് സ്വർഗമാണെന്ന് സങ്കല്പിക്കണം. ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് സ്വർഗമാണ്. നമുക്ക് മൂവാറ്റുപുഴയില് എവിടെ വന്നാലും നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യൽ അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ മുസ്തഫ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സലാത്ത് സംബന്ധമായ വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മദീനത്തുന്നൂർ ഇസ്ലാമിക സെന്ററിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ മാഗസിൻ കുട്ടികളിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അല്ലാഹു എന്തെങ്കിലും ഒരു നല്ലൊരു സ്വർഗം നൽകിയിട്ട് അത് കൈപ്പറ്റിക്കൊള്ളു. അല്ലാഹു നമ്മളെ ശ്രദ്ധിക്കണേ നല്ലതുപോലെ. വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒന്നല്ലോ സ്വർഗം, ഒന്നല്ല സ്വർഗം, ചെറുതല്ല. ആ സ്വർഗിക്കുന്നതോട് ഈ സകല ചാനല് പോവാണ് എല്ലാവരുടെയും. സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ റസൂലേ? സ്വർഗത്തിൽ പാനീയമുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ നീ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെക്കാൾ, ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ള കുടിനീരുകളെക്കാൾ കൂടുതൽ ഭക്ഷണവും പാനീയവും ഉണ്ടാവുക അത് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അവിടെയാ കിട്ടുക. ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ളതിനേക്കാൾ, കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ. ഇവിടെ നീ അഞ്ചും പത്തും സമയത്തായിരിക്കും കഴിക്കുക. കിഴിപൊറോട്ട കഴിക്കാൻ പോയിട്ടുണ്ടാവും, കുഴിമന്തി കഴിക്കാൻ വേണ്ടി നീ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് വലിയ ഫുഡ് അവിടെയാ കിട്ടുക. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ കാഷ്ടിക്കുകയില്ലയോ, മൂത്രിക്കുകയില്ലയോ, ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇല്ല സാബ, ഇല്ല സാബ. ഫഖാലു, ഉടനെ സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, കൈഫ തഖറുജുൽ ബഖിയത്തു മിൻഹും യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവരുടെ ബാക്കി അവശേഷിക്കുക റസൂലേ? പുറത്തേക്ക് പോകണ്ടയോ, പോകണ്ടയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബാക്കി
ആയിട്ടില്ല സ്വാഭാവിക്കോൻ. ആ ജനങ്ങൾ വിയർപ്പ് വിയർപ്പിലൂടെ പോകുകയാണ്, അവരുടെ വിയർപ്പിലെ ഗ്രന്ഥിയിലൂടെ വിയർപ്പിന്റെ കണികകൾ പുറത്തേക്ക് പോകുമേ. അതാണ് ഭക്ഷണത്തിന്റെ വ്യസ്തെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫകാന അറഖഹും അൽമിസ്കോ, അവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വേസ്റ്റ് വരെ എങ്ങനെയാണ്, മലമൂത്ര വിസർജനം ഒന്നുമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആചാര്യരുന്ന് ഇങ്ങനെ വിയർക്കുക, വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ വിയർപ്പ് പുറത്തു വരും. അപ്പൊ മനസ്സിലായിക്കോണം, ആള് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ആ വിയർപ്പിനോ ദുനിയാവിലെ പോലെ കെട്ട നാറ്റം ഒന്നുമില്ല. മുന്നാചാര്യ കുളിച്ചിട്ട് ആ പരിപാടി ഒന്നുമില്ല. നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിയാലേ മോമിനീങ്ങൾക്ക് ആ പദവി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒരു പോയിന്റാണ് ഈ പറയുന്നത്. എന്താണ്? മോമിനീങ്ങളുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധം കിട്ടണമെങ്കിൽ അവൻ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. എന്നാൽ സ്വർഗത്തിലെത്താതെ ഈ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ട്. അതാരാണെന്നറിയുമോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ സലാത്ത് ചെല്ലുന്ന മദീനയിലെ രാജകുമാരന് ഈ ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു. ആരാ പറഞ്ഞത്? സഹീഹുൽ ബുഖാരി. അറിയണ്ട, ഇത് ചുമ്മാ ഇതേത്താര് സാധാരണ മനുഷ്യനാണ്. ഇപ്പോഴും തന്നെ പരിപാടി, പഴയ വല്ലവ ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുക, പഴയ കാസറ്റ് ഇപ്പോഴും ഇട്ട് ഓടിച്ചോണ്ടിരിക്കുക. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അസ്മ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, ഭാര്യയാണ്. എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പ് വിരിച്ചു കൊടുക്കുമോ? എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പ് വിരിച്ചു കൊടുക്കും. കാരണം എന്റെ ഭർത്താവിന് വിയർപ്പ് കൂടുതലുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന് വിയർപ്പ് ഞാൻ വിരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി ആ വിയർപ്പിന്മേൽ ശയ്യക്കുകയാണ്, ശയ്യവലംബിക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോ ആ വിയർപ്പിന്റെ കണികളെ പറ്റിയതാകുന്ന തുണിയെടുത്തുകൊണ്ട് ഞാനൊരു കുപ്പിയിലേക്ക് പിഴിഞ്ഞെടുക്കുമായിരുന്നു, എന്റെ മക്കൾക്ക് സുഗന്ധമായി തേച്ചു കൊടുക്കുമായിരുന്നു, രോഗങ്ങൾ വരുമ്പോൾ കൊടുക്കുമായിരുന്നു. വല്ലാത്ത സുഗന്ധമാണ്, സുഗന്ധമാണ് ലോകരെ എന്ന് അസ്മാ റളിയല്ലാഹു അൻഹാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട വനിതയല്ലയോ ലോകത്തോട് വിളിച്ചു പറയുന്നത്? അല്ലാഹു റസൂലിന്റെ ഭാര്യയാണ് പറയുന്നത്. ഹബീബായ റസൂൽ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതാകുന്ന കസ്തൂരിയുടെ സുഗന്ധം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് നൽകിയിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയ ഉലമാക്കൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. സാധാരണ വ്യക്തിയായി അല്ലാഹുവിന്റെ റസൂലിനെ കാണരുതേ, കാണരുതേ. ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തി അല്ല, സാധാരണ വ്യക്തിയല്ല, ഉസൈദിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ എന്ന സ്വാബി പുറത്തേക്ക് ഇറങ്ങുമ്പോ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതാ, ഭക്ഷണം കഴിച്ച് മസലൊക്കെ ചർച്ച ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ല, എമ്മച്ചൊന്നുമില്ല, ഫുള്ളി ഇരുട്ട്. അങ്ങനെ ഇടങ്ങേറായിട്ട് പുറത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് ഇരുട്ടിലൂടെ പോകണ്ടേ? ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി, വലത്തെ കൈ പ്രകാശിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രകാശം, കൈ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. കൈയുടെ പ്രകാശം ആ ട്യൂബ് ലൈറ്റിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്ന് വീട്ടിൽ വരുകയാണ്. കൂട്ടുകാരൊക്കെ കാണുകയാണ്, അദ്ദേഹത്തിന്റെ കൈ പ്രകാശിക്കുന്നു. എന്താ പറ്റിയാണ്? ഇന്ന് നിന്റെ കൈക്ക് എന്ത് പറ്റി? കൈ ഭയങ്കര കൈ വല്ല ട്യൂബ് കെട്ടി വെച്ചിട്ടുണ്ട്. ഉമൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ആരാണ് ഉമൈർ? ബദറിൽ പങ്കെടുത്തതായ സഹാബിയാണ്, ബദറിൽ പെട്ടതാകുന്ന മനുഷ്യനാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, കൂട്ടുകാരെ, എന്റെ സഹാബത്തെ, എന്റെ കൂട്ടുകാരെ, എന്റെ കൈ എങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം ഒരാളാണ്, ഒരാളാണ്.
ഹബീബാണ്. അതാരാണെന്ന് അറിയണ്ടയോ? എന്റെ ഹബീബാണ്, എന്റെ ഹബീബാണ്. ആ പ്രവാചകനെയാണ് പ്രേമിക്കേണ്ടത് സോദര. ലോകത്തുള്ളതാകുന്ന സർവ്വജനങ്ങളും ഒരേ ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ് സലാത്ത് ചെല്ലുന്നത്, ഒരേ ഒരു വ്യക്തിയിലേക്കാണ് മനസ്സ് കൊടുക്കുന്നത്. അത് അരുവറ്റാരുമല്ല, അത് മറ്റാരുമല്ല. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. മദീനയിലെ രാജകുമാരനാണ് ഹുബ്ബേ ഖദ്റായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബേ, ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസൈദ് എന്ന കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയതായ നേട്ടമല്ല എന്റെ കൈ പ്രകാശിക്കാനുള്ള കാരണം, ഞാൻ എന്റെ റസൂലിന്റെ കയ്യിലേക്ക് എന്റെ കൈ ഒരിക്കൽ ചേർത്ത് വെച്ചു പോയി. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതാ ശപഥം ചെയ്തു പോയി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം, ഇനി ദീനിനെതിരായി എന്റെ ജീവിതത്തിലൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈക്ക് പിടിച്ച് മുസാഫത്ത് ചെയ്തതാണ്. ഒരു സെക്കൻഡ് മാത്രമാണ് അതുണ്ടായിട്ടുള്ളത്. പക്ഷേ മാമസിസ്തു യമീനി ബിദകരി മന്ദു അന്നി ബായഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിനെ തൊട്ട കൈയാണ് ഈ കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്റെ വലത് കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ പതിച്ചതാണ്. ആ മഹത്വം മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ ലൈംഗിക അവയവത്തിൽ സ്പർശിച്ചിട്ടില്ല. ഇന്ന് വരെ സ്പർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ മുഴുവൻ സമയങ്ങളും ഞാൻ ഇടത് കൈയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി തൊട്ട കൈയാണ്. അതുകൊണ്ട് ഈ കൈ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു പോന്നു. അതിൽ പിന്നെ കൈ പ്രകാശിക്കുകയാണ്, പ്രകാശിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. സംശയമുണ്ടോ സഹോദര? സംശയമുണ്ടോ സഹോദരി? സംശയിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. ഈ പ്രവാചകരല്ലേ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വീടിന്റെ അകത്തളങ്ങളിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂചി നിലത്തേക്ക് പോകുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. പ്രകാശത്തിന്റെ പ്രോജല പ്രഭയുടെ രൂപം അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എനിക്ക് താഴെ വീണ് സൂചി കാണാൻ സാധിച്ചു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ആ ശരീരം മുഴുവനും പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്, പ്രകാശമാണ്. പിന്നെങ്ങനെ കൈ തട്ടിയ പ്രകാശിക്കാതിരിക്കും? കൈ തട്ടിയപ്പോ എന്റെ കൈ അതേപോലെ പ്രകാശിക്കാൻ തുടങ്ങി. അനുപറയാണ് ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, സാധാരണ മനുഷ്യനല്ല ആ മനുഷ്യനെ ശരിക്കും ഹൃദയത്തിൽ എത്തിക്കും. ഇതൊരു സാധാരണ വ്യക്തിയല്ല, അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ. محمد سيد الكونين وثق الليل والفريقين من عرب ومن عجم مولى مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആ റസൂലുള്ളാഹിയെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്ക് നോക്ക് സഹോദരങ്ങൾ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു പ്രശ്നവും നിനക്ക് ഉണ്ടാവൂല, ഒരു പ്രശ്നവും ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശം അനുസരിച്ച് നീ നിലകൊള്ളുകയാണെങ്കിൽ ഈ ദുനിയാവിൽ നീ ആരെയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, നിന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പേടിക്കും. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ പേടിച്ചവനെ ലോകം മുഴുവനും പേടിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹയെ പേടിച്ചവന് ലോകം മുഴുവൻ പേടിക്കും, എല്ലാരും പേടിക്കും. അല്ലാഹയെ പേടിക്കണം, 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 എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റൂപപ്പെടുത്തുകയാണ്. ഈ പൗരത്വ ഭേദഗതി ബില്ലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോ ഖുർആനിലേക്ക് നമ്മളത് തിരിഞ്ഞു നോക്കണം. എന്താ ഖുർആൻ പറയുന്നത്? ഖുർആൻ എന്താ പറയുന്നത്? മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകാം. മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണത്. അല്ലാഹു പറയുന്നു മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, നിങ്ങൾക്ക് ഉറപ്പ് നൽകുക.
അൻവാർ ശരിയുടെ കലണ്ടർ മാഷാല്ലാഹ് ഈ സദസ്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു നല്ലൊരു സംഭാവന നൽകിയിട്ട് അത് ഇൻഷാല്ലാഹ് വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാനപ്പെട്ട മഅ്ദനി ഉസ്താദിന്റെ സ്ഥാപനമാണ്, ഉസ്താദ് നമ്മളിലേക്ക് ഏൽപ്പിച്ചു പോയ സ്ഥാപനമാണ്. നമ്മളാണ് അതിന്റെ നടത്തിപ്പുകാർ. പരിപൂർണമായ പിന്തുണ നിങ്ങളിൽ നിന്നാണ് ഉള്ളത് ഇൻഷാല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സഹോദരിമാരെല്ലാവരും അത് ഓരോന്ന് ഇൻഷാല്ലാഹ് കൈപ്പറ്റണം. അല്ലാഹു സ്വീകരിക്കട്ടെ. 2020 അടുത്ത വർഷത്തെ കലണ്ടറാണ്. എല്ലാവരും ഇൻഷാല്ലാഹ് അത് വാങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിന് അല്ലാഹു പരിപൂർണ മോചനം നൽകട്ടെ. ശ്രദ്ധിക്കണം, ഞാൻ വേഗം നിർത്താം. സമയം കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വേഗം നിർത്തും. വേഗം നിർത്തും പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറണോ, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണതൊക്കെ. സൂറത്തു നൂർ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ അല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബുദൂനനീ لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. രണ്ടായത് മാത്രമാണ്. وعد الله الذين آمنوا منكم وعملوا الصالحات നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ, നിങ്ങളിൽ നിന്ന് സുഗൃതം ചെയ്യുന്നതായ ആളുകളില്ലയോ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളെ, സുഗൃതങ്ങൾ ചെയ്യുന്നവരെ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം തരാം. അധികാരമോഹിയാണോ? അധികാരം തരാം. അതല്ല, നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ? അത് തരാം. ഖുർആൻ പറയാണ്, അല്ലാഹു പച്ചയ്ക്ക് പറയാണ്, വ്യക്തമായി പറയാം. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് അല്ലാഹു ആദാനം ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ട് അല്ലാഹു തരും. അല്ലാഹു പറയാണ്, ഈ ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ? അതിനുള്ള സൗകര്യം വേണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ സാധ്യമാക്കാം. നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ തരാം. ായ ജീവിതം വേണോ? ഒരാൾ നിങ്ങളുടെ മെക്കിട്ട് കയറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സാധിക്കണോ? തരാം, ഞാൻ തരാം. അല്ലാഹു പറയാ, അഥവാ ഒന്ന് അൽ ഇസ്തിഖ്ലാഫ് ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം, നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കൈ തരും.
രണ്ടാമത്തത് തംകീൻ ഫിദ്ദീൻ, ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. ഈ ദുനിയാവിൽ ദീൻ പറയുന്നതിന്, വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന്, പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന്, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നതിന്, വാദിന്റെ സദസ്സുകൾക്ക്, സലാത്തിന്റെ മജ്ലിസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ തരാം. അല്ലാഹ് പറയാ, ഞാൻ തരാം, അല്ലാഹ് വാഗ്ദാനം ചെയ്യാം. ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ? ആരെയും പേടിക്കാതെ, ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ? അല്ലാഹു മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ? ഈ ദീനിന് സൗകര്യം പ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ? ഭയമില്ലാത്ത ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ? യഅബുദൂനനി ലാ യുശ്രികൂ നബി ശൈആ, എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ. സിനിമാ നടന്മാര്, തമ്പുരാക്കന്മാര്, സഹോദരിമാര്, നടിമാര്, ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ. അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ. ആരാധനൊരാൾ മാത്രമാണ്, അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി. അല്ലാഹ് പറയാ, എന്നെ ഒന്ന് ആരാധിക്കണം. നിങ്ങൾ ഈ പറച്ചിൽ പോരാ, കേ പറച്ചിലൊന്നും കാര്യമില്ല. ഞാന മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം. അതിന് കുറച്ച് കാര്യമുണ്ട്. പള്ളി ബാങ്ക് ഒളിച്ച പള്ളി വരണം. പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി മാത്രം അജയർ വാങ്ങിച്ചോണ്ട് പോവാ. പേര് മോമിൻ, ആധാർ കാർഡ്. അപ്പൊ എന്താ കാര്യം? ഫായ്ദയില്ല. ബുദ്ധിമുട്ടുണ്ട്. റേഷൻ കാർഡിൽ മുസ്ലിം, ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം, വിശേഷയില്ല. മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല. നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം. പള്ളി രാജ്യാരുണ്ടോ? ഇല്ല. ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ, മാമാങ്കം കാണാൻ വേണ്ടി, സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് ഇവിടെ പാസ്സായി പോയത്? എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള്, മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ? തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ? വെള്ളിയാഴ്ച ജുമാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പിറകെ പോയല്ലേ? മുസ്ലിമീങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്നത് ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേര് മുസ്ലിം, അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട്, പറച്ചിൽ മാത്രം. നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണമെന്ന് പറയുമ്പോ നീ പുറകോട്ട് പോവാൻ അല്ലാഹ വെല്ലുവിളിക്കാൻ, അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, മൂന്ന് കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉറപ്പു തരാം. അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്, ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോല് വേണോ? നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചു തരാം. വത്തംകീനു ഫിദ്ദീൻ, ഈ ദീനിൽ നിനക്ക് സൗകര്യപ്പെടുത്തി തരണോ? ഈ ലോകത്ത് നിന്റെ പൗരത്വം ചോദിച്ച് ഒരാളും ചങ്കൂറ്റം നിന്നോട് കാണിക്കൂല. നിനക്ക് ഈ ദീനിൽ സൗകര്യപ്പെടുത്തി തരണോ? മൂന്നാമതായി ജീവിക്കണോ? മൂന്ന് കാര്യങ്ങൾ ഓഫർ നിനക്ക് നൽകാം. ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി. ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും, ഒരു സിനിമാ നടനെയും, ഒരു തമ്പുരാക്കന്മാരെയും, ഒരു സിനിമാ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. ഒരു സീരിയൽ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. മാത്രം നീ ആരാധിക്ക്. ഇശാമകരിപ്പിനിടയിൽ സൂറത്ത് യാസീൻ ഓതേണ്ടതിന് പകരം സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്തുർ റഹ്മാൻ ഓതേണ്ടതിന് പകരം സൂറത്തുൽ വാക്യ ഓതേണ്ടതിന് പകരം നീ പോകുന്നത് സീരിയൽ നടിമാരുടെ സീരിയലിന്റെ ലോകത്തേക്ക് നീ പോയി.
ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു, ബീവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നു, കഞ്ചാവടിക്കാൻ കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടി ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു. ജുമഅയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ, ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയതാകുന്ന വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ ജുമഅ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത്? നീ എങ്ങനെ മുസ്ലിമാകും? എന്നെ മാത്രം നീ ഒന്ന് ആരാധിക്ക്, ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ തരാമെന്ന് അല്ലാഹു പറയാ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ള വാറ്റുപുഴയിലെ സഹോദരങ്ങളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ട്, ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അല്ലാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആരാധിക്കണം? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ചെറിയൊരായത്തിലൂടെ അല്ലാഹു ആ ആരാധനയുടെ കോലം പറയാ. അവിടെയാണ് വിഷയം. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. മൂന്ന് കാര്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖീമുസ്സലാ വആതുസ്സകാ വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇബാദത്തിന്റെ മർമ്മപ്രധാനം അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണെന്ന് സഹാബി ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്തത് അസ്സലാത്തു ലിവഖത്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ്. അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നിസ്കാരം എന്ന് പറഞ്ഞില്ല. അസ്സലാത്തു ലിവഖത്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികം ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല. സുബൈസ്കരിക്കുന്ന ദുഹറിനോട്ട് മുമ്പ് പള്ളി വന്നിട്ട് യാ അല്ലാ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലാഹു ആക്കട്ടെ പുനു തോതിക്കൊണ്ട് നിൽക്കുന്നു. ഷാഫി മദ്ഹബ് ജുമായ്ക്ക് വന്നതാ, എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ. പണ്ടൊക്കെ കുറച്ച് നാണം ഉണ്ടായിരുന്നു, തൈക്കാവിലൊക്കെ പോയി നിസ്കരിച്ചിട്ടെങ്കിലും പോയിരുന്നു. ഇപ്പൊ ജുമാഅത്ത് പള്ളി തന്നെ ഫ്രണ്ട് സഫിൽ ഇമാമു മിമ്പറിൽ കയറിക്കുമ്പോ ഒരു ഹൈബാ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, പുനു തോതിക്കൊണ്ട് നിൽക്കുക, അല്ലാഹു ആക്കട്ടെ. ഇതാണ് ആളുകള് സ്കരിക്കുന്ന സഹോദരിമാരോ അസർബാൻ കുളിക്കുന്നതിന് തൊട്ടുമുമ്പേ മുസല്ല വിരിച്ച് പള്ളി ഇങ്ങോട്ട് കേറുള്ളൂ. മുസല്ലയിലേക്ക് കരം കഴിഞ്ഞ ഉടനെ മുല്ലാക്കായ വിളിക്കുക, വേഗം ബാങ്ക് വിളിച്ചോണം അസർ, അല്ലെങ്കിൽ ഭയങ്കര കലിപ്പ കട്ടക്കലിപ്പ് വിജയരെ പറഞ്ഞു വിടണം. അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ല അല്ലേ? ഖുർആൻ പറയുന്നു വഅഖീമുസ്സലാ, നമസ്കാരത്തെ നിലനിർത്തണേ. നമസ്കാരത്തെ നിലനിർത്തണേ, നിലനിർത്തണേ, നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം സമയബന്ധിതമാണ് സഹാബാ, സമയത്ത് നിർവഹിക്കണേ, നിർവഹിക്കണേ. നമസ്കാരം ഖളാ ആക്കരുത്, നമസ്കാരത്തെ ഗൗനിക്കണേ. മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ചെറുപ്പക്കാര് സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയത്തല്ല, സമയത്തല്ല. രണ്ടാമതായ ഖുർആൻ പറയുകയാണ് വആതു സകാ, നിങ്ങളുടെ സകാത്തൊന്ന് കൊടുത്തു വീട്ടണേ, കൊടുത്തു വീട്ടണേ. പാവങ്ങളുടെ താകുന്ന സദഖയാണ്, പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് പിടിച്ചു വെക്കരുതേ, പിടിച്ചു വെക്കരുതേ. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ സകാത്ത്, നിങ്ങളുടെ കച്ചവടത്തിൻ്റെ സകാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ. തീർന്നില്ല, തീർന്നില്ല, വീണ്ടും പറയുകയാണ് വഅതീഉർ റസൂല, വഅതീഉർ റസൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വഴിപ്പെടണേ, വഴിപ്പെടണേ. ആ റസൂലുള്ള നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ, പോകണേ. എന്നാൽ തീർച്ചയായും ലഅല്ലകും തുർഹമൂൻ, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ
റസൂലുള്ള വഴി നടന്ന വഴിയിലൂടെ അല്ലാതെ നിങ്ങൾ പോകരുതേ, പോകരുതേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആലാൻഹുനെ അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാര് വിളിക്കുന്നത്, മുത്തബിയു സുന്നയാണ് ഈ മനുഷ്യൻ, അബ്ദുള്ള എന്നാണ് പേര്. പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുത്തബിയു സുന്നയാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മകനാണ്, റസൂലുള്ള നടന്ന വഴിയിലൂടെ അല്ലാതെ നടക്കാത്ത മനുഷ്യനാണ്, റസൂലുള്ള പോയ വഴിയിലൂടെ അല്ലാതെ പോകാത്ത മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കഴിച്ചത്, ഏത് രീതിയിലാണോ കഴിച്ചത്, എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത്, എങ്ങനെയാണ് കടന്നത്, അതെല്ലാം കറക്റ്റായി ശീലിച്ച മഹാനാണ്. അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യവേ തവറനാഖതഹു, ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യിക്കുകയാണ്. കൂട്ടുകാര് ചോദിക്കുകയാണ്, ലിമ തവറതനാഖതക യബ്നു ഉമറ, അല്ലേ ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ, നിന്റെ വട്ടകത്തെ എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്, ഇവിടെ ഇവിടെ റൗണ്ട് പോർഡില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ സഫറത്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ ഒരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ, ദവറനഖതഹു, എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല റസൂൽ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചതെന്ന്, അതുകൊണ്ട് ഞാനും അതേപോലെ ചെയ്യുകയാണ്, ഇത് നേരെയുള്ള വഴിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഹബീബ് ഇതേ സ്ഥലത്തിലേ പോയിന്റിലെത്തിയപ്പോ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഈ ഒരു ശൈലിയാണ് മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ വരേണ്ടത്. ഒരാളെയും നീ പിൻപറ്റേണ്ടതില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് നീ ഒന്ന് ഹയാത്താക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ സ്നേഹിക്കണേ, സ്നേഹിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്നേഹിച്ചതുപോലെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ, അലിയാര് തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രേമിച്ചതുപോലെ ഒന്ന് അനുരാഗം വെച്ച് പുലർത്തണേ. സലാത്ത് ചൊല്ലി ചൊല്ലി മദീനയിലെ രാജകുമാരനെ ഒന്ന് ഒരു വേളയെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണണേ. അല്ലാഹുവേ ഈ സദസ് ദിന തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാ, നീ തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാ.